ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ തീകൊളുത്തിയ സംഭവം കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേരളം. രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ 3 പേരാണ് മരിച്ചത്. പഠിക്കുന്ന കുട്ടികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥിരമായി അന്തർ സംസ്ഥാന യാത്ര ചെയ്യുന്ന ട്രെയിനിലാണ് അപകടമുണ്ടായത്. ഇത് യാത്രികരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർത്തുന്നുണ്ട്. സിറ്റിംഗ് ട്രെയിനിലെ തീപിടുത്തത്തിൽ രക്ഷപ്പെടാനാകാതെ സീറ്റുകൾക്കിടയിൽ കുടുങ്ങിയവർക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത്. പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചതിനെ തുടർന്ന് രക്ഷപ്പെടാൻ ട്രെയിനിൽ നിന്നും ചാടിയ യുവതിയെയും കുഞ്ഞിനെയും ഒരു മധ്യവയസ്കനെയുമാണ് ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് ചാലിയം സ്വദേശികളായ ഷുഹൈബ് ജസീല ദമ്പതിമാരുടെ മകൾ 2.5 വയസ്സുകാരി ഷെഹറാമത്ത്, ജസീലയുടെ സഹോദരി കണ്ണൂർ മട്ടന്നൂർ പാലോട്ടുപള്ളി ബദരിയ മൻസിലി റഹ്മത്ത്, മട്ടന്നൂർ സ്വദേശി നൌഫിക് എന്നിവരാണ് മരിച്ചത്. ട്രാക്കിൽ തലയിടിച്ച് വീണ നിലയിലായിരുന്നു 3 പേരും. ഞായറാഴ്ച രാത്രി 9 മണിയോടെ തീവണ്ടി എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടപ്പോഴാണ് അജ്ഞാതൻ പെട്രോൾ ആക്രമണം നടത്തിയത്. D1 ബോഗിയിലാണ് സംഭവം. ചങ്ങല വലിച്ചതിനെ തുടർന്ന് തീവണ്ടി കോരപ്പുഴ പാലത്തിന് മുകളിലായി നിർത്തി. പാലത്തിനും എലത്തൂർ സ്റ്റേഷനും ഇടയിലുള്ള ട്രാക്കിലാണ് 3 മൃതദേഹങ്ങളും ഉണ്ടായിരുന്നത്. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ശേഷം വസതികളിലേക്ക് മടങ്ങി. ചിലരുടെ നില ഗുരുതരമാണ്. എൻലൈറ്റ് ന്യൂസ്, കോഴിക്കോട്.